അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു RD350 ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു RD350 ഒരു റിവ്യൂ വീഡിയോ ആണ്. ഒരു വണ്ടി RD350 എങ്ങനെ നോക്കിയെടുക്കണം എന്നുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യാം മലയാളത്തിൽ. പക്ഷേ അതിനു മുമ്പേ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം കണ്ടില്ലേ, ഇപ്പോൾ കഴുകി തകർത്തതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളുടെ ലിറ്റിൽ മെക്കാനിക്കും കൂടെ വന്നിട്ടുണ്ട്. ദാണ്ടെ മിററൊക്കെ പിടിച്ച് തിരിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ നമുക്ക് എപ്പോഴും തുടങ്ങുന്ന പോലെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം ഫ്രണ്ട് ടയർ സിയറ്റ് സെക്യൂറ സൂമിൻ്റെ 80-100 സൈസാണ് ടയർ ഇട്ടേക്കുന്നത്. പൾസർ 220 ഫോർക്കാണ്. പിന്നെ RD350 ടി സ്റ്റെമ്മും ടോപ്പ് പ്ലേറ്റും കൂടെ ബോർ ചെയ്തിട്ടാണ്, അതായത് കുറച്ചുകൂടെ വലുതാക്കിയിട്ടാണ് ഈ സ്റ്റെം ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവെഞ്ചറിൻ്റെ ഹബ്ബ്, അവെഞ്ചറിൻ്റെ പ്ലേറ്റ്, RD350 ഫ്രണ്ട് മഡ് ഗാർഡ്, RD350 ഫ്രണ്ട് മഡ് ഗാർഡിനകത്ത് ചെറിയൊരു സ്റ്റേ വെൽഡ് ചെയ്തിട്ടാണ് ഇതിനായിട്ട് സൂട്ടാക്കിയത്. ാക്കിയത് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് കാലിബർ ബൈക്കിൻ്റെ ഫ്രണ്ട് ഡോമാണ് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. RX135 വയറിംഗ് കിറ്റ്. ബാക്കിൽ ചട്ടി ഒറിജിനലാണ് RD350. ഈ ഇൻഡിക്കേറ്റേഴ്സ് RD350 ആഫ്റ്റർ മാർക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ട് പ്ലേറ്റ് ചെയ്ത്, അതായത് ഒറ്റ പീസായിട്ട് ഡൽഹിയിൽ നിന്ന് വരുന്ന സാധനമാണിത്. അപ്പം ഫ്രണ്ട് ഓറഞ്ചും ബാക്കിൽ റെഡ് ഇൻഡിക്കേറ്റേഴ്സുമാണ് ഞാൻ ഇട്ടേക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ മീറ്റേഴ്സിനെ കുറിച്ചാണ്. മീറ്റേഴ്സ് ഡൽഹി മീറ്റേഴ്സാണ്, പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഡയൽസ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ട്, കണ്ടു നോക്കിയാൽ മതി. മിറേഴ്സ് ക്രോം ആയിരുന്നു വാങ്ങിച്ചത്, പിന്നെ അത് ഈ പരിവായി, അത് കാരണം അത് വീണ്ടും ക്രോം ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം കടകളൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ട് അത് നടക്കില്ല. ഫ്രണ്ട് ഇഗ്നീഷൻ ലോക്ക് എന്ന് പറയുന്ന ഹാൻഡിൽ ലോക്കും ഇഗ്നീഷൻ ലോക്കും ഒരുമിച്ചാണ് കൊടുത്തേക്കുന്നത്. അത് പൾസർ 150 ഇഗ്നീഷൻ ലോക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ RD350 ഒറിജിനൽ ഹാൻഡിലാണ്. ഇനി നമുക്ക് നോക്കാം പെയിൻറ്റ് വർക്കിനെ കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ പെയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത ഏകദേശം 2013 സമയത്താണ്, ഇപ്പോഴെന്താ തിളങ്ങി നിൽക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും യൂറോപ്പ് സ്പെക്ക് സ്റ്റിക്കറിംഗ് ആണ് ഞാൻ ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ വരുന്ന രാജ്ദൂത് 350 സ്റ്റിക്കറും ഏകദേശം ഇതുപോലെയാണ്. പക്ഷേ അതിനകത്ത് യമഹ എന്നല്ല എഴുതിയിരിക്കുന്നത്, രാജ്ദൂത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ യമഹ എന്ന് എഴുതിയത് യൂറോപ്പ് സ്പെക്കാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഈ ഗ്രീൻ തന്നെ വേണമെന്നുണ്ടായിരുന്നു. ഇത് ബ്രിട്ടീഷ് റേസിംഗ് ഗ്രീനാണ്. അപ്പോൾ ലോട്ടസ് എന്ന് പറയുന്ന കാറിൻ്റെ, അതായത് ഒരു ബ്രിട്ടീഷ് കാറിൻ്റെ കാറ്റലോഗ് എന്നാണ് ഈ ബ്രിട്ടീഷ് റേസിംഗ് ഗ്രീൻ എടുത്തത്. അപ്പം സൈഡ് കവേഴ്സ് എല്ലാം പെയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 8-9 വർഷമായി ഇത് പെയിൻ്റ് ചെയ്തിട്ട്. പക്ഷേ ഇപ്പോഴും കണ്ട, ഇന്നലെ പെയിൻ്റ് ചെയ്ത പോലെയുണ്ട്. അതാണ് നമ്മളുടെ പെയിൻറ്ററിൻ്റെ ക്വാളിറ്റി. അപ്പോൾ അന്ന് ആശാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് ഇതിനു വേണ്ടി വാങ്ങിച്ചതെന്ന് എനിക്ക് തോന്നി. പക്ഷേ വർക്ക് കണ്ടാൽ അറിയാം. ഇപ്പം കഴിഞ്ഞ 8 വർഷമായിട്ട് വണ്ടിക്കകത്ത് പെയിൻ്റ് സംബന്ധിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല.
പിന്നെ ഈ സീറ്റ് ഫൈബർ ബേസിൻ്റെ ഓർത്ത് യു എസ് പെക് ഷേപ്പിൽ ചെയ്തതാണ്. ബീഡിങ് രാജ്ദൂത് 175 ബീഡിംഗ് ആണ് ഇതിനകത്ത് കിടക്കുന്നത്. ഷോക്സ് രണ്ടും ഇപ്പോൾ റീസെൻ്റ്ലി പ്ലേറ്റ് ചെയ്ത ഒറിജിനൽ ആർഡി 350 ആണ്. ഈ കാണുന്ന ചെയിൻ ഗാർഡ് യു എസ് പെക്കാണ്, യു എസ് ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തു വിട്ടതാണ്. മെയിൻ സ്റ്റാൻഡും അങ്ങനെയാണ്. സൈഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇത് ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്യിപ്പിച്ചാണ് ലോക്കലി. പിന്നെ ഇതിനകത്തുള്ള ഗിയർ ലീവർ എന്ന് പറയുന്നത് ഈ ഷേപ്പ് ഈ രീതിയിലാക്കിയത് ഞാനാണ്. ഫ്രണ്ടിലെ ഹെല്ലയുടെ രണ്ട് ഹെല്ലയുടെ തന്നെയാണെന്ന് തോന്നുന്നു, അതെ ഹെല്ലയുടെ മറ്റേ റെഡ് ഹോൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി കുറച്ച് അത്യാവശ്യം ലോഡഡ് ആണ്. നമുക്ക് എൻജിൻ സൈഡിലോട്ട് വരാം, ആദ്യം ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞേക്കാം. ചെയിൻ സ്പ്രോക്കറ്റ് പുതിയതാണ്, പോയി ബാക്ക് മഡ് ഗാർഡ് പുതിയതാണ്, ഗ്രാബ് റെയിൽ പ്ലേറ്റഡ് ആണ്. അപ്പോൾ ഈ വണ്ടി ഞാൻ പതുക്കെ പതുക്കെ എല്ലാ സ്റ്റെയിൻലെസ് സ്റ്റീലിലോട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടെയിൽ ലൈറ്റ് പിടിപ്പിച്ചേക്കുന്ന ആ ഒരു പീസ്. ടെയിൽ ലൈറ്റ് ബ്രാക്കറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഒറിജിനലി വരുന്ന ഷേപ്പ് ഇങ്ങനെയല്ല, കുറച്ചുകൂടെ വൃത്തികേടാണ്. ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പ് ആക്കിയതാണ്. ബാക്കിലെ ടെയിൽ ലൈറ്റ് ആർഡി 350 ഒറിജിനൽ ടെയിൽ ലൈറ്റാണ്. റിഫ്ലക്ടേഴ്സ് ഫെസീനോ എന്ന് പറയുന്ന ബൈക്കിൻ്റെ റിഫ്ലക്ടേഴ്സാണ്. അപ്പോൾ അതാണ് ഞാൻ തന്ന ഒരു ഓവറോൾ ഓവർവ്യൂ. ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് ഇതിൻ്റെ എൻജിൻ സൈഡിലോട്ട് പോകാം. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് ചൈനീസ് സിലിണ്ടേഴ്സാണ്, പക്ഷേ വേറെ ഒന്നും ചെയ്തിട്ടില്ല, പോട്ടോ പോട്ട് കറക്ഷനോ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. ചൈനീസ് സിലിണ്ടർ എന്ന് പറയുന്നത് നമ്മളുടെ എച്ച് ടിയും യു എസ് പെക്കിൻ്റെ ഇടയിലാണ് അതിൻ്റെ പോർട്ട് സൈസ്. പിന്നെ 32 mm ഫ്ലാറ്റ് സ്ലൈഡ് കാർബറേറ്റേഴ്സ് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം. ഇതിൻ്റെ വില എനിക്കായത് ഒരു കാർബറേറ്ററിന് 1500 രൂപയാണ്. അപ്പോൾ ചൈനക്കാരുടെ ചില കാര്യങ്ങൾ കിടിലാണ്. അപ്പം 1500 രൂപയ്ക്ക് അവർ കാർബറേറ്റർ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അത് ഇന്ത്യ വരെ ഷിപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നെ ബൂസ്റ്റ് ബോട്ടിൽ അല്ലെങ്കിൽ ടോർക്ക് ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഹെഡ് ഒറിജിനലാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് കവർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർ ഡിക്ക് വരുന്ന സൈഡ് കവർ പോലെ അല്ല ഇതിരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ R5L DS7 എന്ന് പറയുന്ന ബൈക്കിനാണ് ഈ സൈഡ് കവർ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഞാൻ വാങ്ങി, അത്യാവശ്യം നല്ല പൈസയായി. പിന്നെ ഇതിൻ്റെ ഈ യമഹ എന്നുള്ള റൗണ്ട് ലോഗോ, ഈ ഒരു ലോഗോയ്ക്ക് ഒരാൾ ഒരു സെറ്റിന്, അതായത് ഇപ്പുറത്തും അപ്പുറത്തുള്ള ലോഗോയ്ക്ക് മാത്രം എൻ്റെ ഇത് 3000 രൂപയാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ലോഗോ തന്നെ ഡിസൈൻ ചെയ്ത് ജെൽ സ്റ്റിക്കറിലടിച്ച്, ഇപ്പോൾ ഇത് 3D ജെൽ സ്റ്റിക്കറാണ്, അത്യാവശ്യം ലാസ്റ്റിംഗ് ആണ്. അപ്പം അതങ്ങനെ. പിന്നെ ഈ ഫുട്ട് റെസ്റ്റ് പിടിപ്പിച്ചേക്കുന്ന നട്ടും ബോൾട്ടും ഒക്കെ നമ്മൾ പുതിയത് പ്രൊക്യൂർ ചെയ്തേ, പക്ഷേ ക്വാളിറ്റി ഈ പറഞ്ഞ പോലെയാണ്. സൈലൻസേഴ്സ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് അക്കീൽ എന്ന് പറയുന്ന ആളുടെ HT സൈലൻസറാണ്. പുള്ളിയുടെ സൈലൻസർ എന്ന് പറയുന്നത് ഞാൻ കണ്ടതിൽ, ഞാൻ വേറെ പേരുകളൊന്നും എടുക്കില്ല, ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല സൈലൻസേഴ്സാണ് പുള്ളിയുടെ. കാരണം മെറ്റൽ തിക്നെസ് ഉണ്ട്, ഷേപ്പ് കറക്റ്റാണ്. ബാക്കി ഞാൻ കണ്ടിട്ടുള്ള സൈലൻസേഴ്സിന് ഈ ഒരു ഷേപ്പല്ല വരുന്നത്, ഈ ടിപ്പിൻ്റെ ഷേപ്പ് കുറച്ചുകൂടെ ഡിഫറെൻ്റാണ്. ഇപ്പോൾ രണ്ട് സൈലൻസേഴ്സും അതുപോലെ ഞാൻ വാങ്ങിച്ചത് 2013 കാലഘട്ടങ്ങളിലാണ്. പിന്നെ ഈ സൈലൻസേഴ്സ് ഞാനിപ്പം ഈ ഇടയ്ക്ക് പ്ലേറ്റ് ചെയ്തതാണ്. ബാക്കി കിടക്കുന്ന റിമ്മ് CBZ സ്പോക്സൊക്കെ ബുള്ളറ്റിൻ്റെയാണ്. പിന്നെ ടയർ മിഷ്ലിൻ സെറാക് സ്ട്രീറ്റ് 100-90 തോന്നുന്നു സൈസ്, അതെ. പിന്നെ ക്ലച്ച് പ്ലേറ്റ്സൊക്കെ ഇതിനകത്ത് ഒറിജിനലി വന്ന ക്ലച്ച് പ്ലേറ്റ്സ് ആണ് ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ ആൾക്കാർ മിക്കവാറും ചോദിക്കുക എന്താ ക്ലച്ച് പ്ലേറ്റ്സ് മാറാത്തതെന്ന്.
അപ്പോൾ ക്ലച്ച് പ്ലേറ്റ്സ് ബേസിക്കലി രാജ്യത്ത് ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് തരുന്നത്. ഇതൊരു അവരുടെ ഒരു പേറ്റൻറ്റഡ് സാധനമാണ്. അപ്പോൾ മിക്ക ആൾക്കാർക്കും അത് അറിയത്തില്ല. അതുകൊണ്ട് ഇത് ഇളക്കി മാറ്റി ചാത്തൻ്റെ വാങ്ങിച്ചിടും. അപ്പോൾ അങ്ങനത്തെ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒറിജിനൽ ക്ലച്ച് പ്ലേറ്റ്സ് തന്നെ സൂക്ഷിച്ച് വെച്ച് അത് തന്നെയാണ് റീയൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ബാക്കിൽ കിടക്കുന്ന ബ്രേക്ക് ഷൂസ്, അതിന് തന്നെ ഏകദേശം 5000 രൂപ വിലയുണ്ട്. അതായത് വെസ്ര എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രേക്ക് ഷൂസാണ് ഇതിനകത്ത് കിടക്കുന്നത്. നല്ല ക്വാളിറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ RD 350 ബ്രേക്കിൻ്റെ പെഡലിൻ്റെ ട്രാവൽ എന്ന് വെച്ചാൽ ആകെ കഷ്ടി ഒരു 1-1.5 ഇഞ്ചേ കാണുള്ളൂ. അപ്പോൾ ആ 1 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ചിൽ കറക്റ്റ് ബ്രേക്ക് ബൈറ്റ് വേണമെങ്കിൽ നല്ല ക്വാളിറ്റി ബ്രേക്ക് ഇടണം. ഡൽഹി ബ്രേക്ക്സ് ഇട്ടിട്ട് കാര്യമില്ല. ഇനി ഇതിൻ്റെ ക്രാങ്ക് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് പിൻ ക്രാങ്കാണ്. ഓവർ സൈസ് ചെയ്തിട്ടില്ല. സിലിണ്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ചൈനീസ് ആയതുകൊണ്ട് ഇപ്പോൾ സ്റ്റാൻഡേർഡാണ് കിടക്കുന്നത്. ഏകദേശം ഞാനൊരു 2000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ ബൈക്ക്. അപ്പോൾ ഈ 2000 കിലോമീറ്ററിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഇപ്പോൾ റണ്ണിങ് കഴിഞ്ഞുകൊണ്ട് പെർഫോമൻസ് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ഇഗ്നിഷൻ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മറ്റേ അലൈഡിൻ്റെ ലേറ്റസ്റ്റ് ഡിജിറ്റൽ ഇഗ്നിഷനാണ്. ഇഗ്നിഷൻ ഒരു രക്ഷയില്ല. വണ്ടി എന്ന് പറയുന്നത് പറക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ഈസിലി ഒരു 140-145 പിടിച്ചിട്ടുണ്ട് GPSൽ. പക്ഷേ ഒരു 120 കഴിയുമ്പോഴത്തേക്ക് ഈ ബൈക്ക് എപ്പോൾ പൊളിഞ്ഞു വീഴുമെന്നുള്ളൊരു ഫീലാണ്. കാരണം ഒന്നാമത് വിൻ ബ്ലാസ്റ്റ്, പിന്നെ അത്യാവശ്യം നല്ല ഷേക്കുണ്ട് ഇതിന് ആ ഒരു സ്പീഡിൽ. ഞാൻ പറഞ്ഞ പോലെ സ്വിങ് ആം ബുഷ് ഞാൻ അതിൻ്റെ ഫോസ്ഫർ ബ്രോൺസ് ബുഷാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് കാരണം കുറച്ച് ഈ പറയുന്ന പോലെ സ്വിങ് ആമിൻ്റെ അടി കുറച്ച് കുറയും. പിന്നെ ബാക്കി ഇപ്പോൾ ഏകദേശം ഞാൻ എല്ലാം കവർ ചെയ്തു. വണ്ടിയിലിപ്പോൾ കറൻ്റ്ലി ബാറ്ററി ഇല്ല. കാരണം ഈ അലൈഡിൻ്റെ ഡിജിറ്റൽ കിറ്റിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതൊരു ബാറ്ററി ലെസ് സിസ്റ്റമാണ്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ബാറ്ററി ഇല്ലാതെ തന്നെ എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബൈക്ക് ഞാൻ അധികം എടുക്കാറില്ല. ഒന്നാമത്തെ കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ പെട്രോൾ കുടിക്കുന്നത്. കാരണം ഫ്ലാറ്റ് സ്ലൈഡ്സും കൂടെ ആയ സ്ഥിതിക്ക് ഇപ്പം കഷ്ടി ഒരു 20 ആയിരിക്കും എൻ്റെ മൈലേജ്. ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല മൈലേജ്, പക്ഷേ ഏകദേശം 20. പിന്നെ ഇത് ഫുൾ ടാങ്ക് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൽ ചെറിയ അവിടെ ഇവിടെ ഹോൾസ് ഉണ്ട്, അത് കാരണം പുറത്ത് ലീക്ക് ചെയ്യും. അപ്പോൾ ഇതിനൊന്ന് സീൽ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഇനി അടുത്ത ടാങ്കിനൊന്ന് സീൽ ചെയ്യണം. ഇനി അടുത്ത ഇതിനകത്ത് എനിക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ക്രാഷ് ഗാർഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാങ്ങിച്ചിടണമെന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജിൽ ഫ്രണ്ടും ബാക്കും മഡ് ഗാർഡ് മാറ്റും. സൈലൻസേഴ്സ് ഞാൻ ആക്ച്വലി USPEC സൈലൻസേഴ്സ് ചെയ്യാൻ ഒരാളുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സൈലൻസേഴ്സ് മിക്കവാറും ഞാൻ കൊടുക്കും. പിന്നെ എന്താ ഉള്ളത്, കിക്കർ ഒറിജിനലാണ്, USPEC. ഇത് പാഷൻ്റെ ഫുട്ട് റെസ്റ്റാണ്, അത് കറക്റ്റായിട്ട് ഇരുന്നോളും. പിന്നെ ഇത് ബാക്കിലെ RX ഫുട്ട് റെസ്റ്റാണ്, അതും കുഴപ്പമില്ല. ചെയിൻ അഡ്ജസ്റ്റേഴ്സ് ഒറിജിനലാണ്, ബ്രേക്ക് ലിവർ ഒറിജിനലാണ്. അപ്പോൾ ഏകദേശം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഒറിജിനാലിറ്റി കീപ്പപ്പ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉള്ളത് ഒരു വലിയൊരു എന്താ പറയുക ആശ്വാസമാണ്. കാരണം വണ്ടി ഈ പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിൽക്കില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ ആദ്യം എൻജിൻ കിൽ സ്വിച്ച് ചെയ്ത് ബുള്ളറ്റിൻ്റെ ആണ്. സാമുറായി ഷോഗണിനെ പോലെ ഇരിക്കുകയാണെങ്കിൽ ഇത് നേരെ തല തിരിച്ചാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം കൊടുത്തു, പക്ഷേ അതെനിക്ക് വലുതായിട്ട് അതിൻ്റെ ലുക്കും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് സ്വിച്ച് രണ്ട് മാറ്റണം. ലെഫ്റ്റ് സൈഡ് സ്വിച്ച് കിടക്കുന്ന ഇപ്പം RX 135 RX Z5 സ്പീഡിൽ വരുന്ന ടൈപ്പ് സ്വിച്ചാണ്. പിന്നെ ഫ്രണ്ടിലെ ഇഗ്നിഷൻ സ്വിച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. പക്ഷേ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-40 വർഷം പഴക്കമുള്ള ഒരു വണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനകത്ത് നമ്മൾ കയറിയിരിക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ അത് അനുസരിച്ച് വരത്തില്ല. ഒരു മോഡേൺ സൂപ്പർ ബൈക്കിൻ്റെ റിഫൈൻമെൻറ്റ് ചെയ്യുന്നില്ല, പക്ഷേ മോഡേൺ സൂപ്പർ ബൈക്കിൻ്റെ കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. ഒരു പണ്ട് ഒരു ബെനലി ടെസ്റ്റ് ഡ്രൈവിന് വന്നപ്പോഴത്തേക്കും ആ ബെനലിയുടെ കൂടെ ഒത്തു പിടിച്ച് നിന്ന ഒരു വണ്ടിയാണിത്. അതായത് പുള്ളി ബെനലിയുടെ കമ്പനിയിൽ നിന്ന് വന്ന റൈഡറായിരുന്നു. അത്യാവശ്യം നല്ല രീതി അയാൾ നമുക്ക് ഓടിച്ച് ഇതിൻ്റെ പവർ ഇത്രയെന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഓടിച്ചത്. അപ്പോൾ അതിനെ ബാക്കിൽ എന്ന് വെച്ചാൽ ഏകദേശം അതിൻ്റെ കൂടെ പിടിച്ച ഒരു വണ്ടിയാണിത്. അപ്പം എന്തായാലും ഒരു 2 സ്ട്രോക്കിൽ ഒരു 30 BHP 31 BHP എന്ന് പറയുന്നത് ഒരു 4 സ്ട്രോക്കിൽ ഒരു 70-80 BHPയുടെ തുല്യമാണ്.
അപ്പം ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചേക്കാം. ഐഡ്ലിംഗ് കണ്ടോ എൻ്റെ? ഒരു രക്ഷയില്ല, കറക്റ്റ് പെർഫെക്റ്റ് ഐഡ്ലിംഗാണ്. ഒന്നുകൂടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കാം, പക്ഷെ എന്തായാലും ഇത് കറക്റ്റ് ഐഡ്ലിംഗ്. എഞ്ചിൻ കോൾഡ് ആയിരിക്കുന്ന സമയത്ത് ഓവറായിട്ട് വണ്ടി റവ് ചെയ്യാൻ പാടില്ല. റവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തേയ്മാനം കൂടും. അതുകൊണ്ട് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ഇതിൻ്റെ റൈഡ് വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ചുകൂടെ ചെറിയ ചെറിയ പണികളുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ മെയിനായിട്ട് എന്ന് പറയുന്നത് ഞാനീ മാസ്റ്റർ സിലിണ്ടർ മാറ്റിയിട്ട് RD OE മാസ്റ്റർ സിലിണ്ടർ വെച്ചാലോ എന്ന് എനിക്കൊരു ആലോചനയുണ്ട്. പക്ഷേ വിലയാണ്, ഒരു രക്ഷയില്ലാത്ത 7,000-8,000 രൂപയാണ് മാസ്റ്റർ സിലിണ്ടറിന് ചോദിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മളുടെ ഫ്രണ്ട്സ് US നിന്ന് വരുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെറിയ വിലയ്ക്ക് അതൊന്ന് വാങ്ങണം. പിന്നെ മിറേഴ്സ് മാറ്റി ബുള്ളറ്റിൻ്റെ മിറേഴ്സ് ആക്കണമെന്നുണ്ട്. പിന്നെ സ്വിച്ച് രണ്ടും മാറ്റണമെന്നുണ്ട്, മെയിനായിട്ട് അതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് റിം രണ്ടും, ഫ്രണ്ടും ബാക്കും അലുമിനിയം ആക്കണം. കാരണം ഇങ്ങനെ വെച്ചാൽ പറ്റില്ല, ഇതൊരു വലിയ തലവേദനയാണ്. കാരണം എന്നും എല്ലാ ആഴ്ചയും ഞാൻ ഇതെടുത്ത് ചുരണ്ടി ക്ലീൻ ചെയ്യും, അവന്മാർ വീണ്ടും വന്ന് ഇതിൻ്റെ പുറത്ത് മൂത്രമൊഴിക്കും, അതോടെ ഇതും കൊളാവും. അപ്പം അതാണ് നമ്മളുടെ RD ബൈക്കിൻ്റെ ഒരു റിവ്യൂ. ഇനി ഇത് വാങ്ങുമ്പോൾ എന്തൊക്കെ നോക്കി എടുക്കണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഡീറ്റെയിൽഡായിട്ട്. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അതിനകത്ത് ഞാൻ റിവീൽ ചെയ്യാം. ഇതിൻ്റെ വയറിങ് എങ്ങനെ ചെയ്യേണ്ടത് കംപ്ലീറ്റ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ RD എനിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്നുള്ള കഥ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ട്, മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പം വീഡിയോ കാണുക, കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു, ബൈ.